ലോകത്തിലെ ഏറ്റവും വന്യവും അപകടകരവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനവും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇന്ത്യയുടെ ദേശീയ മൃഗമായ റോയൽ ബംഗാൾ കടുവകളിൽ 4% ഇവിടെയാണ് ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ പ്രദേശം ഭരിച്ചിരുന്നത് മനുഷ്യരായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടതായി വരും. ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ റോയൽ ബംഗാൾ കടുവകളായിരുന്നു. സ്വാഭാവിക ഇരകളോട് പുറംതിരിഞ്ഞ് മനുഷ്യരെ വേട്ടയാടിയിരുന്നവരാണ് സുന്ദർബനിലെ കടുവകൾ എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യരുടെ വർദ്ധിച്ചു വന്ന കയ്യേറ്റം മൂലം കടുവകളുടെ സാമ്രാജ്യം ഇല്ലാതാകാൻ കാരണമായി. അതോടുകൂടി വനത്തിലേക്ക് കയറി വരുന്ന മനുഷ്യരെ കടുവകൾ ആക്രമിക്കാൻ തുടങ്ങി. ഏത് ജീവജാലങ്ങളുടെ കാര്യം നോക്കിയാലും അവരുടെ സാമ്രാജ്യം കീഴടക്കാൻ വരുന്നവരെ അവിടെയുള്ള രാജാവ് എതിർക്കുന്നതും പോരാടുന്നതും സാധാരണമാണല്ലോ. സുന്ദർബനിലും ഇതേ കാര്യം തന്നെ നടന്നു. മനുഷ്യരും കടുവകളും തമ്മിൽ സംഘർഷം നടന്നു. ആ സംഘർഷം ഇപ്പോഴും തുടരുന്നു. എങ്കിലും അന്ന് തുടങ്ങിയ സംഘർഷത്തിൽ മനുഷ്യരോട് എതിരിട്ട് പിടിച്ചു നിൽക്കാൻ കടുവകൾക്ക് എളുപ്പം കഴിഞ്ഞിരുന്നില്ല. കഴിയാവുന്നത്ര മനുഷ്യരെ കടുവകൾ കൊന്നുകൊണ്ടേയിരുന്നു. തിരിച്ചും കടുവകളുടെ എണ്ണവും വൻതോതിൽ കുറഞ്ഞു. പിന്നീട് 2004 നടന്ന കണക്കെടുപ്പിൽ 414 ബംഗാൾ കടുവകൾ സുന്ദർബനിലുണ്ട് എന്ന് കണ്ടെത്തി. എന്നാൽ അനധികൃത വേട്ടകൾ കാരണം ഗണ്യമായ രീതിയിൽ കടുവകളുടെ എണ്ണം ഇല്ലാതായി തുടങ്ങി. അതോടുകൂടി 2010 വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ IUCN റെഡ് ലിസ്റ്റിൽ കാട്ടിലെ ഈ രാജാക്കന്മാരുടെ പേര് ചേർക്കേണ്ടതായി വന്നു. ഇന്ന്, അതായത് 2023, സുന്ദർബനിൽ കടുവകളുടെ എണ്ണം വെറും 96 ചുരുങ്ങിയിരിക്കുന്നു. 1950 മുതലുള്ള നിരീക്ഷണത്തിൽ ആഴ്ചയിൽ 2 എന്ന കണക്കിൽ മനുഷ്യരെ കടുവകൾ കൊലപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു അന്നത്തെ ഭരണാധികാരികളുടെ ചിന്ത. അന്നത്തെ കാലത്ത് നരഭോജിയായി മാറിയ കടുവകളെ കൊലപ്പെടുത്താൻ ലൈസൻസിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. നരഭോജികളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പണം അങ്ങോട്ട് കൊടുക്കുന്ന രീതികളും നിലനിന്നിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം അനധികൃതമായി സാധു കടുവകളെ കൊലപ്പെടുത്താനും വഴിയൊരുക്കുകയായിരുന്നു. എങ്കിൽ പോലും മനുഷ്യരും കടുവകളും തമ്മിലുള്ള യുദ്ധം സദാ തുടർന്നുകൊണ്ടേയിരുന്നു. സുന്ദർബനിൽ ഏതാണ് നരഭോജി കടുവയെന്നും ഏതാണ് സാധു കടുവ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കടുവകൾ ആ കാട്ടിൽ വിലസി നടന്നു. അന്നത്തെ കാലത്ത് സുന്ദർബനിൽ നടന്ന ഒരു നരഭോജി കടുവയുടെ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ഇൻ ടു ദ സ്റ്റോറി. ജോയ്മാണി. ഈ സ്ഥലം ബംഗ്ലാദേശിലെ പശൂർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ദ്വീപുകളാണ് ജോയ്മാണിക്ക് സമീപത്തായി ഉള്ളത്. ഈ ദ്വീപുകളിലെല്ലാം ബംഗാൾ കടുവകൾ വസിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കടുവകൾ ഈ ദ്വീപിൽ വസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ മാനുകൾ, പുലികൾ, കരടികൾ, കാട്ടുപന്നി, കീരികൾ, കാട്ടുപോത്തുകൾ തുടങ്ങിയ ജീവികളും ജീവിച്ചിരുന്നു. പിന്നീട് പലപ്പോഴായി പല മൃഗങ്ങളും ഇവിടെ നിന്നും ഇല്ലാതായിപ്പോയി. അങ്ങനെ ഇരിക്കെയാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മനുഷ്യർ അവിടേക്ക് വന്ന് കയറിയത്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഘട്ടനമായിരുന്നു നടന്നത്. കാട്ടിൽ വന്ന് കയറിയ മനുഷ്യരിൽ പലരും കടുവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയായി മാറി. എന്നാൽ അതിനും കൂടുതലായി മനുഷ്യന്മാർ മൃഗങ്ങളെ കൊന്നൊടുക്കിയിരുന്നു. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. കടുവകളും മനുഷ്യരും സ്ഥിരമായി ഏറ്റുമുട്ടൽ നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുടിൽ നിർമ്മിക്കാനായി മരങ്ങളും പനയോലകളും വെട്ടാൻ വന്ന ഒരാളെ ഒരു കടുവ ആക്രമിച്ചു കൊന്നു തിന്നു. കടുവയുടെ ആക്രമണം ഭയന്ന് ആദ്യത്തെ 2 ആരും തന്നെ അങ്ങോട്ട് പോയില്ല. 3 കഴിഞ്ഞ് അവർ കാട്ടിലേക്ക് കയറി തിരച്ചിൽ തുടങ്ങിയപ്പോൾ അയാളുടെ ശരീര അവശിഷ്ടം അവർക്ക് കിട്ടി. ഏതാണ്ട് പൂർണ്ണമായും കടുവ അയാളെ ഭക്ഷിച്ചിരുന്നു. സമദ് അലി എന്ന ബംഗ്ലാദേശിക്കാരൻ മൃഗങ്ങളെ വെടിവെക്കാൻ മിടുക്കനായിരുന്നു. സമദ് അലി മുൻപ് 1 മാത്രം കടുവയെ വെടിവെച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നീട് പലപ്പോഴായി കടുവകളെ പിടികൂടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചിരുന്നില്ല. എന്തായാലും 1 കൂടി ഒരു കടുവയെ പിടികൂടണം എന്ന ആഗ്രഹവുമായിട്ടാണ് അലി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അലിയും ഇവരുടെ കൂടെ ശരീരാവശിഷ്ടം കണ്ടെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. കടുവകളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന അലി തന്റെ അറിവുകൾ വെച്ച് അയാളെ കൊന്നു തിന്നത് ഒരു പെൺ കടുവയാണെന്ന് മനസ്സിലാക്കി. കടുവയുടെ കാലടയാളം നിരീക്ഷിച്ചപ്പോൾ കടുവയുടെ പിൻകാലിന് എന്തോ പരിക്കുണ്ടെന്ന് കണ്ടെത്തി. കാരണം ചെളിയിൽ പതിഞ്ഞ കാലടയാളത്തിൽ വലത്തെ പിൻകാൽ വ്യക്തമായും പതിഞ്ഞിരുന്നില്ല.
പരുക്കോ മുടന്തോ മൂലമായിരിക്കും അതെന്ന് അവൻ കണക്കുകൂട്ടി. എന്നാൽ അവിടെ വെച്ച് തന്നെ 3-4 കടുവകളുടെ കാലടയാളങ്ങളും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇവർ തോണി തുഴഞ്ഞ് കരയിലെത്തുന്നതിന് തൊട്ടു മുൻപ് വരെ ഒരു കടുവ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. അയാളുടെ ശരീര അവശിഷ്ടങ്ങൾ അവിടെ നിന്നെല്ലാം പറക്കിയെടുത്തതിന് ശേഷം അവിടെ തന്നെ ഒരു കുഴിയുണ്ടാക്കി പ്രാർത്ഥനകൾക്ക് ശേഷം ആ ദ്വീപിൽ അത് മറവ് ചെയ്തു. പിന്നീട് അവർ 6 പേരും ചേർന്ന് ആ ദ്വീപിൽ കുറച്ചധികം പ്രദേശങ്ങളിൽ കടുവകളെ തിരഞ്ഞു നടന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ അവിടെ വെച്ച് കണ്ടെത്തിയ മരങ്ങളിൽ ചില അടയാളങ്ങൾ ഇട്ടുവച്ചു. 3 ദിവസം കഴിഞ്ഞ് മറ്റൊരു സംഘത്തെ ഇവിടേക്ക് അയക്കുകയും ഈ അടയാളം വെച്ച മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യണം എന്നതായിരുന്നു അവരുടെ തീരുമാനം. തുടർന്ന് വൈകുന്നേരം 5 മണിയായ സമയം അവർ തോണിയുമായി തിരികെ പോകുമ്പോൾ അടുത്തു കണ്ട മറ്റൊരു ദ്വീപിലേക്ക് ഒരു കടുവ നീന്തി പോകുന്നത് അവർ കണ്ടു. സാമാന്യം നല്ല വലുപ്പമുള്ള കടുവയായിരുന്നു അത്. അതിനെ പിന്തുടർന്നു പോയി വെടിവെക്കാൻ സമദലിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സമയക്കുറവ് കാരണം അവൻ ആ തീരുമാനം മാറ്റി. എങ്ങനെയെങ്കിലും നരഭോജിയായ കടുവയെ കൊലപ്പെടുത്തി അതിനെ വനം അധികൃതർക്ക് കാണിച്ചു കൊടുത്താൽ പണം ലഭിക്കും. അതിനാൽ ആ നരഭോജി കടുവയെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പിടികൂടണമെന്ന് തന്നെയാണ് സമദ് കരുതിയിരുന്നത്. 4 ദിവസങ്ങൾ കടന്നുപോയി. ഡിസംബർ മാസം പതിവില്ലാതെ ശക്തമായി മഴ പെയ്യുന്ന സമയത്താണ് 3 പേർ ആ ദ്വീപിലേക്ക് വന്നെത്തിയത്. ആ തോണിയിൽ പനയോല കൊണ്ട് മറച്ച ഒരു കുടിലുണ്ട്. മഴയിൽ നിന്നും വെയിലിൽ നിന്നും അത് സംരക്ഷണം നൽകും. അക്കാലത്ത് ലഭിച്ചിരുന്ന മികച്ച മെറ്റൽ ഫ്ലാഷ് ലൈറ്റ് അവരുടെ പക്കലുണ്ടായിരുന്നു. ദ്വീപിലേക്ക് കയറിയ അവർ അന്ന് തന്നെ 10 മരമെങ്കിലും വെട്ടിയിടാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നാളെ 2 വലിയ വള്ളങ്ങൾ മരത്തടി കൊണ്ടുപോകാനായി അവിടേക്ക് വരും. അപ്പോഴേക്കും ആവശ്യമായ മരങ്ങൾ വെട്ടിയിടണം. ചെറിയ മരക്കഷ്ണങ്ങൾ 2 വള്ളങ്ങളിലായി കയറ്റി കൊണ്ടുപോവുകയും വലിയ മരങ്ങൾ തമ്മിൽ ബന്ധിച്ച് നദിയിലേക്ക് ഇറക്കുകയും ചെയ്യും. അതിനുശേഷം നദിയിലൂടെ ആ മരം തള്ളി നീക്കി അക്കരേക്ക് എത്തിക്കും. അതാണ് അവരുടെ ശീലം. കനത്ത മഴയും കാറ്റും കാരണം അന്ന് അവർക്ക് 4 മരങ്ങൾ മാത്രമാണ് വെട്ടിയിടാൻ കഴിഞ്ഞുള്ളൂ. വൈകുന്നേരമായപ്പോഴേക്കും 3 പേരും തോണിയിലേക്ക് കയറി. പിന്നീട് അവരുടെ തോണി നദിയുടെ മധ്യത്തിലായി നിർത്തി. അതിനുശേഷം നദിയിലേക്ക് വലിയ മുളക്കമ്പുകൾ താഴ്ത്തി തോണിയുടെ ഇരുവശത്തും കുത്തി നിർത്തി. അങ്ങനെ ചെയ്യുമ്പോൾ തോണി ഒഴുക്കിൽപ്പെട്ട് നീങ്ങുകയില്ല. അതിനുശേഷം അവർ നദിയിലേക്ക് കുത്തിയിറക്കിയ കമ്പിൽ തോണി കെട്ടിയിട്ടു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന പച്ചക്കറികളും മീനും ഉപയോഗിച്ച് അവർ ആഹാരം പാകം ചെയ്യാനിരിക്കുകയായിരുന്നു. നല്ല നിലാവുള്ള സമയമായിരുന്നു. ഓളപ്പരപ്പിൽ ചന്ദ്രൻ ഇളകിയാടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നദിയിൽ എന്തോ ഒരു ഇളക്കമുണ്ടാകുന്നത് പാചകക്കാരൻ അറിഞ്ഞത്. അയാൾ വെറുതെ കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, എന്താടാ വല്ല കടുവയും നീന്തി വരുന്നുണ്ടോ എന്ന്. ഇത് കേട്ട അയാൾ പറഞ്ഞു, കടുവ ആയിരിക്കില്ല, വല്ല പെരുമ്പാമ്പ് ആയിരിക്കുമെന്ന്. വെറുതെ പറഞ്ഞതായിരുന്നെങ്കിലും അവർ നദിയിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. തമാശ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു വലിയ കടുവ നദിയിലൂടെ നീന്തി അതാ തോണിക്കരികിലേക്ക് വരുന്നു. വേഗത്തിൽ നീന്തി വന്ന കടുവ തോണിയുടെ അരികിലുണ്ടായിരുന്ന കയറിൽ പിടിച്ച് അവരെ നോക്കി നിന്നു. പേടിച്ചു പോയ അവർ മുളവടി കൊണ്ട് അതിനെ തല്ലി. എന്നാൽ കടുവ ഗർജിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ കൈയിലേക്ക് അവർ ആഞ്ഞടിച്ചു. അതിന്റെ കൈ വിടുവിക്കാൻ അവർ പലപ്പോഴും ശ്രമിച്ചു. എന്നാൽ പിടിവിട്ട കടുവ വീണ്ടും വീണ്ടും തോണിയിൽ അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 1 തവണ കടുവ അതിന്റെ കൈ തോണിക്കുള്ളിലേക്ക് വരെ എത്തിച്ച് കയറാനുള്ള ശ്രമമുണ്ടായി. എന്നാൽ ഉടനെ തന്നെ അവർ കടുവയെ തള്ളി വെള്ളത്തിലേക്കിട്ടു. അവർ മുളവടി കൊണ്ട് ആ കടുവയെ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. മുളവടി പൊട്ടി നീളം കുറഞ്ഞു വന്നു. കടുവ എന്നിട്ടും തോണിയിൽ നിന്ന് പിടുത്തം വിട്ടിരുന്നില്ല. കുറെ സമയം തോണിയിലേക്ക് കയറാൻ ശ്രമിച്ച കടുവ പിന്നീട് പിടുത്തം വിട്ട് തോണിയുടെ ചുറ്റും നീന്തിക്കൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും തോണിയിൽ കയറി കൂടുക എന്ന ലക്ഷ്യവുമായി കടുവ ഒരുപാട് പരിശ്രമിച്ചു. ഒടുവിൽ മുനയോടുകൂടിയ ഒരു മുളവടി കൊണ്ട് അവർ കടുവയുടെ തോളിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി. വേദന കൊണ്ട് കടുവ പിടുത്തം വിട്ടു. പിന്നീട് ആ കടുവ വെള്ളത്തിൽ കിടന്ന് ഗർജിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവർ മുളവടിയിൽ നിന്ന് കെട്ടഴിച്ച് അവർ തോണി തുഴയാൻ തുടങ്ങി. ഇതോടുകൂടി കടുവ അവരെ ഉപേക്ഷിച്ച് വേഗത്തിൽ കരയിലേക്ക് നീന്തി കയറി. തുടർന്ന് ആ കടുവ അവരെ നോക്കി ഗർജിച്ചു. ആ ഗർജനം ഒരു മുന്നറിയിപ്പാണെന്ന് അവർക്ക് മനസ്സിലായില്ല. നിങ്ങൾ 3 പേരെയും ഞാൻ നോട്ടമിട്ടിട്ടുണ്ട് എന്നായിരിക്കും ആ കടുവ അവരോട് പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം തന്നെ തടി കൊണ്ടുപോകാമെന്ന ആളുകളോട് രാത്രി കടുവ തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച വിവരം അവരറിയിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് അവർ കാട്ടിലേക്ക് കയറിയതും മറ്റു ജോലികൾ ചെയ്തതും. തടിയുമായി അവർ പോകുന്ന നേരത്ത് തലേ ദിവസം തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച കടുവ കയറിപ്പോയ ദ്വീപിന് സമീപത്തു കൂടെ തോണിയിൽ സഞ്ചരിച്ചു. തോണി ദ്വീപിനരികിലൂടെ നീങ്ങുന്ന ശബ്ദം കേട്ട് 2 ഇടങ്ങളിലായി 2 കടുവകളെ അവർ കണ്ടു.
കടുവകൾ കണ്ടൽ ചെടികൾക്കിടയിലൂടെ ഒളിച്ച് അവരെ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി അവരെ ആക്രമിക്കാമെന്ന കടുവ തന്നെയാണോ എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ 4 ആഴ്ചകൾ കടന്നുപോയി. പിന്നീട് ഒരു ദിവസം തൊട്ടടുത്തുള്ള മറ്റൊരു ദ്വീപിൽ മരം വെട്ടാൻ പോയ ഒരാളെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. രണ്ടുപേരായിരുന്നു ആ ദ്വീപിലേക്ക് മരം വെട്ടാൻ വേണ്ടി പോയത്. മരം വെട്ടാനായിരുന്നില്ല, വെട്ടാനുള്ള മരങ്ങൾ കണ്ടെത്തി വെക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ദ്വീപിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു കടുവ അവിടെ ഉണ്ടെന്ന് അവർക്ക് തോന്നിയിരുന്നു. അവർ ആദ്യമേ നടന്നെത്തിയ മരത്തിന് താഴെയായി ഒരു മാനിന്റെ ശരീര അവശിഷ്ടങ്ങൾ അവർ കണ്ടിരുന്നു. അതിന് വളരെയധികം പഴക്കമുണ്ട്. എന്നാൽ മണിക്കൂറുകളുടെ പഴക്കം മാത്രമുള്ള കടുവയുടെ പഗ്മാർക്ക് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കടുവ അവിടെ അടുത്തുണ്ടെങ്കിൽ ഓടിപ്പോകാനായി അവർ വളരെയധികം ശബ്ദമുണ്ടാക്കി. പിന്നീട് മരങ്ങളിൽ വടികൊണ്ടടിച്ചും വെട്ടിയും ശബ്ദങ്ങളുണ്ടാക്കി അവർ നടന്നു. എത്രയും പെട്ടെന്ന് കുറച്ച് മരങ്ങൾ നോക്കിവെച്ച് അടയാളപ്പെടുത്തണം. അതിനായി രണ്ടുപേരും വെറും 5 അടി മാത്രം അകലങ്ങളിലായി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവർക്ക് ആവശ്യമായ ഒരു മരം അവർ കണ്ടെത്തിയത്. രണ്ടുപേരും ആ മരം നോക്കി നിന്ന് ഇത് വെട്ടിക്കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു. തുടർന്ന് ഒരാൾ മറ്റൊരു ദിശയിലേക്ക് മരങ്ങൾ നോക്കാനായി നടന്നു. വലിയ മരത്തെ ചുറ്റി അതിന്റെ ശിഖരങ്ങളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അയാൾ. പെട്ടെന്നായിരുന്നു ഒരു ഇലയിണക്കം അയാൾ കേട്ടത്. അയാൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു ജീവി അവന്റെ പുറത്തേക്ക് വന്നു ചാടി. ഒരു വലിയ കടുവയായിരുന്നു അത്. കടുവ അയാളുടെ ദേഹത്തേക്ക് ചാടിയതിനോടൊപ്പം തന്നെ കഴുത്തിൽ പിടുത്തമിട്ടിരുന്നു. കടുവയും അയാളും കൂടി താഴേക്ക് വന്നു പതിച്ചു. ഇതെല്ലാം അയാളുടെ സുഹൃത്ത് കണ്ടിരുന്നു. അയാൾ ഭയപ്പെട്ട് നിലവിളിച്ചു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന പുൽവെട്ടിയും വാളും കടുവയുടെ ദേഹത്തേക്ക് എറിഞ്ഞു. കടുവയുടെ തലയിൽ തന്നെ അത് വന്നു വീണുവെങ്കിലും കടുവ പിടുത്തം വിട്ടില്ല. അയാൾ കയ്യിൽ കിട്ടിയ വടികളെല്ലാം എടുത്തെറിഞ്ഞുവെങ്കിലും കടുവ അയാളുടെ കഴുത്തിലെ പിടിവിടാതെ മുരണ്ടുകൊണ്ട് അയാളെ വലിച്ചിഴച്ചു. അയാൾ ഒച്ച വെച്ചുകൊണ്ട് കടുവയുടെ നേർക്ക് വലിയ ഒരു മരക്കഷ്ണവുമായി ഓടിയെടുത്തു. അപ്പോഴാണ് ആ കടുവ അയാളുടെ കഴുത്തിലെ പിടിവിട്ടത്. കടുവ ഓടി വന്ന അയാളെ നോക്കി ഗർജിച്ചു. ഇത് കേട്ടതോടെ അയാൾ ഭയപ്പെട്ടു പോയി. അയാൾ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി. അപ്പോഴും ഓട്ടത്തിനിടയിലും അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. കടുവ സുഹൃത്തിന്റെ കഴുത്തിലെ പിടിവിട്ടപ്പോൾ അവനൊന്ന് അനങ്ങുക പോലും ചെയ്തില്ല. അവൻ ഇത്രയും പെട്ടെന്ന് മരണപ്പെട്ടോ അതോ ബോധം നഷ്ടപ്പെട്ടോ? അവന് സംശയമായി. അയാൾ ലക്ഷ്യം തെറ്റി ഓടി ഒരു ചതുപ്പിൽ ചെന്ന് ചാടി. മുട്ടോളം ചളിയിൽ നിന്നും പ്രയാസപ്പെട്ട് അയാൾ ചതുപ്പിൽ നിന്ന് കരയ്ക്ക് കയറി. എന്നാൽ തോണി എവിടെയാണെന്ന് പരിഭ്രമത്താൽ കണ്ടെത്താൻ കഴിയാതെ അയാൾ പേടിച്ച് വിറച്ചു. കടുവ തന്റെ തൊട്ടുപിറകിൽ ഉണ്ടായിരുന്ന് നോക്കിയപ്പോൾ കടുവയെ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഭയം കാരണം അയാൾ നദിയിലേക്ക് എടുത്ത് ചാടി. തുടർന്ന് നദിയിലൂടെ നീന്തി തോണി കണ്ടെത്തി. തോണിക്കരികിൽ നീന്തി എത്തുമ്പോഴേക്കും അയാൾ നദിയിലെ ഉപ്പുവെള്ളവും ചെളിവെള്ളവും വയറു നിറയെ കുടിച്ചിരുന്നു. കഷ്ടപ്പെട്ട് അയാൾ തോണിയിൽ കയറി തീരത്തുനിന്നും തോണി തുഴഞ്ഞ് നദിയുടെ മധ്യഭാഗത്തിൽ നിർത്തി. പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് കുറെ സമയം തന്റെ കൂട്ടുകാരനെ കാത്ത് അയാൾ അവിടെ ഇരുന്നു. അവൻ കടുവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വരും എന്നാണ് അയാൾ കരുതിയിരുന്നത്. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും സുഹൃത്ത് വരാതെയായപ്പോൾ അവൻ സ്വബോധത്തിലേക്ക് വന്നു. അവന് മനസ്സിലായി ഇനി അവന്റെ കൂട്ടുകാരൻ വരില്ല എന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു തോണി അവിടേക്ക് വന്നത്. അവരെ കണ്ടിട്ടും അവന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദേഹം മുഴുവൻ ചെളിയുമായി തോണിയിൽ അവൻ ഇരിക്കുന്നത് കണ്ട് എന്തോ പന്തികേട് തോന്നി അവർ അവന്റെ അടുത്തേക്ക് തോണി അടുപ്പിച്ചു. 4 പേർ ആ തോണിയിൽ ഉണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംഭവിച്ചതെല്ലാം വിവരിച്ചു. എന്നാൽ ഇതെല്ലാം കേട്ടതോടെ അവർക്കും ഭയമാണുണ്ടായത്. ഇത്ര സമയമായിട്ടും അവൻ വന്നില്ല എങ്കിൽ ഇപ്പോൾ കടുവ അവനെ കൊന്നു തിന്നുകയായിരിക്കുമെന്ന് അവർ കരുതി. സമയമപ്പോൾ 4 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മറ്റു തോണിക്കാരെ കണ്ടുമുട്ടുകയും നരഭോജി കടുവയുടെ ഈ പ്രവൃത്തികളെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം 12 പേർ ചേർന്ന് കടുവ അയാളെ പിടികൂടിയ ദ്വീപിലേക്ക് പോയി. അവിടെ വെച്ച് ഏതാണ്ട് പൂർണ്ണമായും ആഹരിക്കപ്പെട്ട അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ അവർക്ക് ലഭിച്ചു. പിന്നീട് കാട്ടിൽ നടത്തിയ തിരച്ചിലിൽ അവർക്ക് 2 കടുവകളെ കാണാൻ കഴിഞ്ഞു. അതിനാൽ വേഗത്തിൽ അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ ശേഖരിച്ച് അവർ തിരികെ മടങ്ങി. അയാളുടെ ഭാര്യയ്ക്കും മകനും കടുവ അയാളെ പിടികൂടിയ വിവരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ ആവശ്യപ്രകാരമായിരുന്നു ശരീരാവശിഷ്ടങ്ങൾ അവർ അവിടേക്ക് കൊണ്ടുവന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ മത്സ്യബന്ധനത്തിന് പോയിരുന്ന ആളുകൾ മറ്റൊരു ദുരന്ത വാർത്തയുമായി എത്തി. കിലോമീറ്ററുകൾ അപ്പുറമുള്ള ചാന്തുപെയ്യിൽ ഒരു കടുവ ഗ്രാമത്തിലേക്ക് വന്ന് ഒരാളെ ആക്രമിക്കുകയും കാട്ടിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി ആഹാരമാക്കിയെന്ന്. സംഭവം നടന്നത് തലേ ദിവസം രാവിലെയായിരുന്നു. അതിനാൽ 2 പ്രദേശത്തും വേറെ വേറെ കടുവകളാണ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായി. ഈ സമയത്ത് സമദലി സുഹൃത്തുക്കളുമായി ചാന്തുപെയ് തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു.
കടുവ പുലർച്ചെ സമയത്ത് അയാളെ കൊലപ്പെടുത്തി ഭക്ഷിച്ച കാര്യമൊന്നും അപ്പോൾ അലി അറിഞ്ഞിരുന്നില്ല. സംഭവ സ്ഥലത്തു നിന്നും വെറും 5 കിലോമീറ്റർ അകലെ അവർ ഉച്ചവരെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അവർ കണ്ടൽ കാട്ടിലേക്ക് തോണിയുമായി കൊക്കുകളെ വെടിവെച്ച് പിടിക്കാൻ പോയത്. കൊക്കുകളെയും ഞണ്ടുകളെയും പിടിച്ച് തിരികെ കരയിലേക്ക് എത്തിയപ്പോഴാണ് അവർ ഈ കാര്യം അറിയുന്നത്. ജീവിതത്തിൽ ഒരു തവണ മാത്രം കടുവയെ പിടികൂടിയിട്ടുള്ളൂ. ഇപ്പോൾ നരഭോജി കടുവയെ പിടികൂടാൻ വേണ്ടി ഇറങ്ങുകയാണ് എന്നോർത്തപ്പോൾ തെല്ല് ഒരു ഭയം ഉണ്ടായിരുന്നിട്ടും സുഹൃത്തുക്കളുമായി അവൻ അവിടേക്ക് ചെന്നു. അവർ അവിടെ എത്തിയപ്പോൾ അയാളുടെ ശരീരം അവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അയാളെ പാതിയോളം കടുവ ആഹാരമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു വിവരം ലഭിച്ചത്. പഠിച്ച അറിവുകൾ വെച്ച് നരഭോജിയായ കടുവ ഒരു ആൺ കടുവയാണെന്ന് അലി കണ്ടുപിടിച്ചു. കടുവ ഒരുപാട് തവണ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെ അയാളെ പിടികൂടിയതിനു ശേഷം ഏതാണ്ട് 1 കിലോമീറ്ററിനടുത്ത് വരെ ദൂരേക്ക് വലിച്ചിഴച്ചാണ് കൊണ്ടുവന്നത്. കടുവ അയാളെ ആഹാരമാക്കുന്ന സമയത്തെല്ലാം മീറ്ററുകൾ അടുത്തുകൂടെ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്ന കടുവയെ ആരും കണ്ടിരുന്നില്ല. രാവിലെ 10 മണിയോടുകൂടെ ഞെണ്ടിനെ പിടിക്കാനിറങ്ങിയ ഒരാളാണ് കുറ്റിക്കാട്ടിൽ ഒരു മൃതശരീരം കിടക്കുന്നത് ആദ്യമായി കണ്ടത്. പക്ഷേ അപ്പോൾ അവിടെ കടുവ ഉണ്ടായിരുന്നില്ല. അലി കുറെ സമയം അവിടെയെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം അത് കണ്ടെത്തി. കടുവ കണ്ടൽ കാട്ടിൽ നിന്നും നദി നീന്തി കടന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അയാളെ കൊന്നു തിന്നത്. തിരിച്ചും കടുവ നദി കടന്ന് കണ്ടൽക്കാട്ടിലേക്ക് പോയി എന്ന് തോന്നിക്കുന്ന പഗ് മാർക്കുകൾ അവർ കണ്ടെത്തി. കണ്ടൽക്കാട്ടിലേക്ക് പോയ കടുവ ഒരാളെ ആഹാരമാക്കിയതിനാൽ വിശപ്പ് കുറവായിരിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം കടുവ തിരിച്ചു വരാൻ സാധ്യതയില്ലായിരുന്നു. അധികം വിസ്താരമില്ലാത്ത നദിയാണെങ്കിലും ശക്തമായ ഒഴുക്കാണ് നദിക്കുള്ളത്. നല്ല ഒഴുക്കുള്ള ഈ നദി കടന്ന് കടുവ ഇങ്ങോട്ട് വരണമെങ്കിൽ കടുവ അതീവ ധൈര്യശാലിയായിരിക്കാം. അതുമല്ലെങ്കിൽ വിശപ്പ് അവനെ ഈ ഒഴുക്കിനെ ഭേദിച്ചു കടക്കാൻ കാരണമായേക്കാം. എങ്കിലും കടുവയെ കാത്ത് രാത്രിയിൽ അവർ തീരത്ത് തോണിയിൽ കാത്തിരുന്നു. എന്നാൽ കടുവ അവിടേക്ക് വന്നതേയില്ല. തുടർച്ചയായി 3 ദിവസം രാത്രികളിൽ കടുവയെ കാത്തിരുന്നിട്ടും കടുവ നദി കടന്ന് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത് അവർക്കാർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റേതെങ്കിലും വഴിയിലൂടെ കടുവ ഗ്രാമത്തിൽ എത്തിയതായി ആരും പറഞ്ഞു കേട്ടതുമില്ല. ഈ സമയത്തെല്ലാം ജോയ്മോണിയുടെ സമീപത്തെ ദ്വീപിൽ ഒരു കടുവ മരം വെട്ടുകാരനെ കൊന്നുതിന്ന വിവരം അലി അറിഞ്ഞിരുന്നു. എങ്കിലും തൊട്ടടുത്തുള്ള കടുവയെ പിടികൂടാനാണ് അയാൾ ശ്രമിച്ചിരുന്നത്. പിറ്റേന്ന് വേലിയിറക്ക സമയത്ത് അലിയും 3 സുഹൃത്തുക്കളും കണ്ടൽക്കാട്ടിലേക്ക് കയറി. വിവിധയിടങ്ങളിൽ ചതുപ്പ് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമായിരുന്നു അത്. പലയിടങ്ങളിൽ കണ്ടൽ മരത്തിന്റെ വേരുകളും മണലും ചേർന്ന് ഉറച്ച പ്രതലവും ഉണ്ടായിരുന്നു. ആഴം കൂടിയ ചതുപ്പ് കടന്നു പോകാൻ അവർ ഒരുപാട് വഴികൾ നോക്കിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. അതിനാൽ കടുവയെ തിരഞ്ഞ് ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമം അവർ ഉപേക്ഷിച്ചു. പിറ്റേ ദിവസം മറ്റൊരു കണ്ടൽക്കാട്ടിലേക്ക് പോകുന്ന നേരം 3 കടുവകൾ നദി മുറിച്ചു കടക്കുന്നത് അലിയും സംഘവും കണ്ടു. ഇതോടെ കടുവയെ പിടികൂടാൻ അലിയുടെ മനസ്സ് മന്ത്രിച്ചു. എന്നാൽ 3 കടുവകളും വേഗത്തിൽ ഓടി കാട്ടിലേക്ക് ഒളിച്ചു. അലിയും 2 സുഹൃത്തുക്കളും ചെളിയിലേക്ക് ഇറങ്ങി കരയിലേക്ക് കയറി. 4-ാമത്തെ സുഹൃത്ത് തോണിയുമായി നദിയിൽ തന്നെ നിലയുറച്ചു. ആദ്യമൊക്കെ 3 കടുവകളുടെയും കൃത്യമായ കാലടയാളങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ കടുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടന്നുപോയതിനാൽ അവരാകെ ആശയക്കുഴപ്പത്തിലായി. വേർപെട്ടു പോകാതെ 3 പേരും ഒരു ട്രാക്ക് മാത്രം ലക്ഷ്യമാക്കി നടക്കവേ വീണ്ടും ഒരു ചതുപ്പ് അവരുടെ മുന്നിൽ വന്നെത്തി. ചതുപ്പിന്റെ അപ്പുറം ദൂരെയായി ഒരു കടുവ അവരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അലിയുടെ കൈവശമുള്ള തോക്കിനെ കടുവ ഇരിക്കുന്നത്ര ദൂരത്തേക്ക് ഷോട്ട് വായിക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും അത് കൃത്യമായി ഏൽക്കുമോ എന്ന് ഉറപ്പില്ലായിരുന്നു. മാത്രമല്ല വെടിയേറ്റാൽ അതിന് ജീവൻ നഷ്ടപ്പെടാനോ മാരകമായി പരിക്കേൽപ്പിക്കാനോ സാധ്യതയില്ലായിരുന്നു. കുറച്ചും കൂടി അടുത്ത് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു. എന്നാൽ ആ ചതുപ്പ് കടന്ന് അപ്പുറത്തേക്ക് കടക്കുമ്പോഴേക്കും കടുവ തങ്ങളെ ആക്രമിച്ചാലോ? ആ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടായി. ആ കടുവ നരഭോജിയാണോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതിനാൽ അങ്ങോട്ട് കടക്കുന്നതും അതിനെ നേരിടുന്നതും വളരെയധികം ദുഷ്കരമായിരുന്നു. ഒടുവിൽ കടുവയെ പിടികൂടുന്ന ഉദ്യമത്തിൽ നിന്നും അവർ പിൻവലിഞ്ഞു. ഇതിനേക്കാൾ മികച്ച ഒരു അവസരം ഇനിയും ലഭിക്കുമെന്ന് അലിക്കുറപ്പായിരുന്നു. അതേസമയം ജോയ്മോണിക്ക് സമീപത്തെ ദ്വീപിൽ 6 പേർ ചേർന്ന് മരം മുറിക്കുന്നുണ്ടായിരുന്നു. മുൻപ് കടുവ നീന്തി വന്ന് ഒരു തോണിയിൽ കയറാൻ ശ്രമിക്കുമ്പോൾ കടുവയെ ആക്രമിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട 3 പേരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അധികം വണ്ണമൊന്നുമില്ലാത്ത മരങ്ങളും ഗോൽപ്പട്ട പനയോലകളും അവർ ശേഖരിച്ചു. തുടർന്ന് മരത്തടികൾ കുറച്ച് തോണിയിലേക്ക് കയറ്റി. വലിയ തടികൾ വെള്ളത്തിലേക്ക് 6 പേരും ചേർന്ന് ഇറക്കി. അതിനുശേഷം തടി ഒഴുകി പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഒരാൾ തൊട്ടരികിൽ കിടന്നിരുന്ന മരത്തടിയിൽ ഇരുന്ന് വിശ്രമിക്കുകയും നദിയിൽ ഇറങ്ങി പണിയെടുക്കുന്നവരെ നോക്കിയിരിക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ നിലവിളി അവിടെ കേട്ടത്. ഒരു വലിയ കടുവ ഒരു സൂചനയും നൽകാതെ പിറകിലൂടെ വന്ന് അയാളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നു.
ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. രണ്ടുപേർ ഭയന്ന് വെള്ളത്തിൽ കിടന്നിരുന്ന മരത്തടിയിലേക്ക് ചാടിക്കയറി. എന്നാൽ കരയിൽ നിന്നിരുന്ന രണ്ടുപേരും പകച്ചുപോയി എങ്കിലും പെട്ടെന്ന് തന്നെ കടുവയെ വടിയെടുത്തടിച്ചു. എന്നാൽ കടുവയെ വടിയെടുത്തടിച്ച ആളെയല്ല കടുവ ആക്രമിച്ചത്, അയാളുടെ സമീപം നിന്നിരുന്ന മറ്റൊരാളുടെ ദേഹത്തേക്കാണ് കടുവ ചാടി വീണത്. കടുവ കഴുത്തിൽ കടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ കഴുത്തിൽ കൈവച്ചതിനാൽ അയാളുടെ കയ്യിലാണ് കടിയേറ്റത്. എന്നാൽ കടുവ അയാളുടെ വയർ മാന്തി പൊളിച്ചു. ഉടനെ തന്നെ മരത്തടിയിൽ കയറി രക്ഷപ്പെട്ടവർ കോടാലിയും വാളുമായി വന്ന് കടുവയെ ഓടിക്കാൻ ശ്രമിച്ചു. വാളുകൊണ്ട് കടുവയ്ക്ക് അത്ര മാരകമല്ലാത്ത മുറിവേറ്റു. കടുവ മൂന്നാമത്തെ ആളുടെ ദേഹത്തേക്കും ചാടി അയാളുടെ വലത് കൈയിലെ വിരലുകൾ കടിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ബലമുള്ള മരക്കൊമ്പ് കൊണ്ട് കടുവയുടെ ദേഹത്തേക്ക് ഒരാൾ ആഞ്ഞടിച്ചതോടെ കടുവ പിടുത്തം വിട്ട് പിന്തിരിഞ്ഞു ഓടി. ആ പ്രദേശമാകെ ചോര കൊണ്ട് നിറഞ്ഞു. ആറിൽ മൂന്ന് പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കടുവ ആദ്യം ആക്രമിച്ച രണ്ടുപേരും അന്ന് തോണിയിൽ വെച്ച് കടുവയെ ആക്രമിച്ചവരായിരുന്നു. ഉടനെ തന്നെ തോണി അടുപ്പിക്കുകയും മൂന്ന് പേരെയും തോണിയിൽ കയറ്റി അവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. കടുവ ആദ്യം ആക്രമിച്ച ആളുടെ കഴുത്തിൽ ഒറ്റ തവണ മാത്രമേ കടുവ കടിച്ചിരുന്നുള്ളൂ. എന്നാൽ അത് ആഴത്തിലുള്ളതും കഴുത്തിലെ എല്ലുകൾ തകർക്കുന്ന വിധവുമായിരുന്നു. അയാൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും തല അനക്കാൻ പറ്റിയിരുന്നില്ല. രണ്ടാമത്തെ ആക്രമണം നേരിട്ട ആൾക്കാണ് പരിക്ക് ഗുരുതരമായത്. അയാളുടെ വയറും വൃക്ഷണ സഞ്ചിയും കീറിപ്പറിഞ്ഞു പോയിരുന്നു. മൂന്നാമത് ആക്രമണം നേരിട്ട ആൾക്ക് കയ്യിൽ മാത്രം പരിക്ക് പറ്റി. പേടിയോടെ തോണി അതിവേഗത്തിൽ തുഴഞ്ഞു പോകവേ അവർക്ക് രക്ഷകനായി ഒരു ബോട്ട് അവിടെ വന്നെത്തി. വളരെ പെട്ടെന്ന് തന്നെ അവരെ വൈദ്യരുടെ അരയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. സമദ് അലി ഈ സമയം നല്ലൊരു പ്രഹരശേഷിയുള്ള തോക്ക് കണ്ടെത്താനായി നടക്കുകയായിരുന്നു. അലിയുടെ സുഹൃത്തിന്റെ പക്കൽ നിന്നും അയാൾ നല്ലൊരു തോക്ക് തന്നെ കൈപ്പറ്റി. പിന്നീട് അയാൾ ചാന്ദുബയിലേക്ക് തിരിച്ചെത്തുകയും അവിടെയുള്ള ആൺകടുവയെ പിടികൂടാനുള്ള ചർച്ചകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഒരു കടുവ മൂന്ന് പേരെ ആക്രമിച്ച വിവരം അയാൾ അറിഞ്ഞത്. ഉടനെ തന്നെ സുഹൃത്തുക്കളുമായി ബോട്ടിൽ അവർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. എന്നാൽ ബോട്ടിൽ നിന്നും കരയിലേക്ക് ഇറങ്ങാൻ അവർ ഭയപ്പെട്ടു. ആറു പേര് അവിടെ ഉണ്ടായിരുന്നിട്ടും കടുവ അവരെ ആക്രമിച്ചിരുന്നുവല്ലോ. ഇപ്പോൾ നാലു പേര് മാത്രമാണ് ഉള്ളത്. കൂടാതെ അതിന് പരിക്കേറ്റിട്ടുണ്ടെന്നാണും പറയുന്നത്. അതിനാൽ കടുവയുടെ ആക്രമണ സാധ്യത വളരെ കൂടുതലായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ കരയിലേക്ക് ചാടിക്കയറി. അലിയുടെ ആദ്യത്തെ തോക്ക് മറ്റൊരാളുടെ പക്കൽ ഉണ്ടായിരുന്നു. മറ്റു രണ്ടുപേരും വെട്ടുകത്തിയും പിടിച്ച് ശ്രദ്ധാപൂർവം നടന്നു. അവർ വരുന്ന വഴിക്ക് വെട്ടിയിട്ട മരത്തടികൾ നദിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും സഞ്ചിയും അവിടെ കിടക്കുന്നുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് നടന്നാൽ എങ്ങും ഇലകളിലും മണ്ണിലും ഉണങ്ങിപ്പിടിച്ച രക്തത്തുള്ളികൾ. അലി അവിടെ പരിശോധന തുടങ്ങി. അവന് ഉറപ്പായി അന്ന് മരം വെട്ടുകാരനെ ആക്രമിച്ച് കൊന്നിരുന്ന പെൺ കടുവ തന്നെയാണ് ഇത് എന്ന്. പിൻകാൽ വ്യക്തമായും പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ വലിച്ചെറിഞ്ഞ മഴുകും വാളുകളുമെല്ലാം ശേഖരിച്ച് അവർ ബോട്ടിൽ കയറ്റി. തുടർന്ന് കടുവയെ തേടി അവർ നടത്തം തുടർന്നു. നരഭോജിയുടെ പഗ്മാർക്ക് മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, വേറെയും രണ്ട് കടുവകളുടെയും പഗ്മാർക്ക് അവർ കണ്ടു. ഉള്ളിൽ ഭയമുണ്ടായിട്ടും നാലു പേരും ശ്രദ്ധയോടെ കടുവയെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. ദീർഘനേരത്തെ തിരച്ചിലിനൊടുവിൽ കടുവകൾ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതോടെ അവർക്ക് ആശ്വാസമായി. എന്നാൽ നരഭോജി കടുവ തൊട്ടരികിലെ കണ്ടൽക്കാട്ടിലേക്ക് നീന്തി പോയി എന്ന് കാണിക്കുന്ന പഗ്മാർക്കുകൾ അവിടെ ചെളിയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും സമയം വൈകിയതിനാൽ നാളെ നരഭോജിയെ പിടികൂടാമെന്ന് തീരുമാനിച്ച് തിരികെ നടക്കുന്ന സമയത്ത് വെള്ളത്തിലെന്തോ വേഗത്തിൽ നീന്തി പോകുന്ന ശബ്ദം അവർ കേട്ടു. അവർ നോക്കിയപ്പോൾ അവർ നിന്നിരുന്ന കാട്ടിൽ നിന്നും ഒരു ചെറിയ കടുവ തൊട്ടരികിലെ കാട്ടിലേക്ക് നീന്തി പോകുന്നു. അവരെ കണ്ട് ഭയപ്പെട്ടാണ് അത് അങ്ങോട്ട് പോയത് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ നാലുപേർ ചേർന്ന് തിരച്ചിൽ നടത്തിയിട്ട് കടുവ അവിടെ ഇല്ല എന്ന് നിഗമനത്തിലെത്തിയതിൽ തെറ്റുപറ്റിയെന്നോർത്ത് അവർ ആശങ്കപ്പെട്ടു. ആ കടുവയ്ക്ക് പകരം നരഭോജിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ആശ്വാസത്തോടെ അവർ ആ ബോട്ടിൽ കയറി. പിന്നീട് കടുവ ആക്രമിച്ചവരെ തിരഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ആശുപത്രിയിൽ വെച്ച് അവരെ കണ്ടുമുട്ടി. അവരുടെ പക്കൽ നിന്നും കടുവയുടെ തോളിൽ മുളകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പാടുണ്ടെന്നും തലേ ദിവസം അതിന്റെ പുറത്ത് വാളുകൊണ്ട് വെട്ടേറ്റിട്ടുണ്ട് എന്ന വിവരവും അവർക്ക് ലഭിച്ചു. ആ കടുവ പ്രതികാരദാഹിയായ കടുവയാണ്. അന്ന് ഉപദ്രവിച്ച മൂന്ന് പേരിൽ രണ്ടുപേരെയും കടുവ നോട്ടമിട്ട് ആക്രമിച്ചു. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കാൻ അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവരോടൊപ്പം തന്നെ കടുവയെ ആക്രമിച്ചതിൽ ഒരാൾ അവരുടെ കൂടെ പോകാൻ തയ്യാറായി. കടുവയുടെ തോളിൽ മുളപടികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ആളായിരുന്നു അത്. അങ്ങനെ അവർ ഉച്ചയോടുകൂടി എട്ട് പേർ ചേർന്ന് കടുവ നീന്തിക്കയറിയ കാടിന് സമീപത്തേക്ക് എത്തി. ബോട്ട് വരുന്ന ശബ്ദം കേട്ട് ഒരു കടുവ അവരെ നോക്കി നിൽക്കുന്നത് അവർ കണ്ടു. എന്നാൽ അത് നരഭോജിയല്ലായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. അവർ ബോട്ട് കരയ്ക്കടുപ്പിച്ചപ്പോൾ മാത്രം കടുവ അവിടെ നിന്നും ഓടി ഒളിച്ചു.
ചതുപ്പിലൂടെയും വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ 12 വലിയ ഞണ്ടുകളെ അവർ പിടിക്കുകയും സഞ്ചിയിലാക്കുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾ തിരഞ്ഞിട്ടും നരഭോജിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവർ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട കടുവ അവരെ കണ്ട് ഭയന്ന് ഒളിച്ചു നിൽക്കുന്നത് അവർ കണ്ടെത്തി. അവർ ആ കടുവയെ ഉപദ്രവിക്കാതെ അടുത്ത കാട്ടിലേക്ക് പോയി. അവിടെ നിന്നും 10 വലിയ ഞണ്ടുകളെ കിട്ടിയെന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അടുത്ത കാട്ടിലേക്ക് പോയി അവിടെ നരഭോജി ഇല്ല എങ്കിൽ ഞണ്ടുകളെയും കൊക്കുകളെയും പിടികൂടി തിരിച്ചു പോകാമെന്ന് അവർ സംസാരിച്ചു. തുടർന്ന് അടുത്ത കാട്ടിലേക്ക് ബോട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു കടുവ അവരെ നോക്കിക്കൊണ്ട് തന്നെ നടന്നു പോകുന്നത് ഒരു മിന്നായം പോലെ അവർ കണ്ടു. അത് നരഭോജി തന്നെയാണോ എന്ന് അവർക്ക് സംശയമായി. അവർ ശ്രദ്ധാപൂർവം തോണിയിൽ നിന്നും ഇറങ്ങി. അലിയും സുഹൃത്തും തോക്ക് കയ്യിൽ പിടിച്ച് മുന്നിൽ നടന്നു. കടുവ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. കൂട്ടത്തിലെ ഒരുത്തൻ ഒരു മരക്കമ്പ് വെട്ടി അതിൽ നിന്നും നീളത്തിൽ ഒരു വടി വെട്ടിയെടുക്കുമ്പോൾ ഒരു ഗർജനം അവർ കേട്ടു. പെട്ടെന്ന് അവൻ കമ്പുകൾ വെട്ടുന്നത് നിർത്തി. അവർ കാതു കൂർപ്പിച്ചു നിന്നു. എവിടെയാണ് കടുവ? ചുറ്റും കണ്ടൽ കാടുകളാണ്. കടുവയ്ക്ക് അവരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ ഓരോ പ്രവൃത്തിയിലും കടുവ മുരണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ കടുവയുടെ ശബ്ദം വരുന്ന ദിക്ക് അവർ മനസ്സിലാക്കി. അവിടേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് ശ്രദ്ധാപൂർവം അലി അങ്ങോട്ട് നടന്നു. ഒരു കടുവയുടെ ചെവിയും കണ്ണും ഇലകൾക്കിടയിലൂടെ അവൻ കണ്ടെത്തി. അത് നരഭോജി തന്നെയാണോ? അവന് സംശയമായി. അവൻ അതിന്റെ തലയിലേക്ക് ഉന്നം പിടിച്ച് മുന്നിലേക്ക് നടന്നു. എന്നാൽ അലി ഒന്ന് ഇമ വെട്ടി തുറക്കുമ്പോഴേക്കും കടുവയെ അവിടെ കാണാതായി. അലി ഒന്ന് ഞെട്ടിപ്പോയി. വളരെയധികം ശ്രദ്ധയോടെ അലി അവിടെ അനങ്ങാതെ നിന്നു. കുറച്ച് മിനിറ്റുകൾ നിന്നതിന് ശേഷം കൂട്ടുകാർ കേൾക്കെ അവൻ വിളിച്ചു പറഞ്ഞു, ആരും ഇങ്ങോട്ട് വരരുത്, ആരും അനങ്ങരുത്, കടുവ ഇവിടെ തന്നെയുണ്ട്, ഞാനിപ്പോൾ അവന്റെ കഥ അവസാനിപ്പിക്കുമെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഒരു മിനിറ്റ് കൂടി നിശബ്ദതയിൽ അവർ അവിടെ നിന്നു. എന്നാൽ കടുവയുടെ ഭാഗത്തുനിന്നും ഒരനക്കവും പിന്നീടുണ്ടായില്ല. അലി പതുക്കെ ഒരു കാൽ മുന്നോട്ട് വെച്ച് തല നീർത്തി കാട്ടിലേക്ക് എത്തിച്ചു നോക്കി. പെട്ടെന്ന് അവന്റെ സുഹൃത്ത് ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു, ദേ ഒരു കടുവ. കടുവ സെക്കൻഡ് കൊണ്ട് ആ കണ്ടൽ ചെടികളെ ചുറ്റി തിരിഞ്ഞ് അലിയുടെ തോക്ക് പിടിച്ച കൈയുടെ ഭാഗത്തുകൂടെ ഓടി വരികയും അവന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയും ചെയ്തു. അലിയും കടുവയും താഴേക്ക് വീണതും അലി കാഞ്ചിയിൽ വിരലമർത്തി. വലിയൊരു ശബ്ദത്തോടെ വെടികൊണ്ട പാഞ്ഞുപോയി. കടുവ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഈ സമയത്ത് കടുവയുടെ തോളിൽ മുറിവേറ്റ പാട് അവർ കണ്ടു. അതെ, ഇത് അതുതന്നെ, ആ നരഭോജി കടുവ. തോക്കിൽ നിന്ന് വന്ന ശബ്ദം കേട്ട് കടുവ ഞെട്ടിത്തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ തിരികെ വന്ന് അലിയുടെ തോളിൽ കടിച്ചു വലിക്കുകയും ചെയ്തു. അലിയുടെ കയ്യിൽ നിന്നും തോക്ക് വിട്ടുപോയി. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഒച്ചവെച്ച് കടുവയുടെ ചുറ്റും കൂടി. അവർ ആ കടുവയെ ഭയപ്പെടുത്തി ഓടിക്കാനായി ആകാശത്തേക്ക് വെടിവെച്ചു. എന്നാൽ കടുവ അലിയെ കടിച്ചു വലിച്ചു കീറി. വലിയ വടിയുമായി ഒരാൾ കടുവയുടെ പുറത്തേക്ക് ആഞ്ഞടിച്ചു. വേദന കൊണ്ട് കടുവ അലിയുടെ തോളിലെ പിടുത്തം വിട്ടുകൊണ്ട് വടി കൊണ്ട് തല്ലിയ ആളെ കാലിൽ പിടിച്ച് വലിച്ച് താഴെയിടുകയും അവന്റെ തുടയിൽ കടിക്കുകയും ചെയ്തു. രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കെ അലി ഉറക്കെ വിളിച്ചു പറഞ്ഞു, കടുവയെ ഷൂട്ട് ചെയ്യൂ എന്ന്. ഉടനെ തന്നെ മറ്റൊരു കൂട്ടുകാരൻ ഓടിച്ചെന്ന് അലിയുടെ തോക്കെടുത്ത് നരഭോജിയുടെ നേർക്ക് നീട്ടി വെടിവെച്ചു. വെടികൊണ്ട് നരഭോജിയുടെ തലക്കരികിലൂടെ പാഞ്ഞുപോയി. ഉടനെ തന്നെ നരഭോജി ഭയപ്പെട്ട് അവരെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടി മറഞ്ഞു. കടുവയെ ഭയപ്പെടുത്താനായി അവർ ഒരിക്കൽ കൂടി കടുവ പോയ ഭാഗത്തേക്ക് വെടിവെച്ചു. മിനിറ്റുകൾ കഴിഞ്ഞു. രംഗം ശാന്തമായപ്പോഴാണ് അലിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അലിയുടെ ശിരോചർമ്മം ഇളകി തലയോട്ടി വരെ കാണാൻ കഴിയുന്ന വിധത്തിലായിരുന്നു അപ്പോൾ. കണ്ണിന് പരിക്ക് പറ്റിയിരിക്കുന്നു. തോളല് തകർന്നു പോയിരിക്കുന്നു. ഉടനെ തന്നെ ബോട്ട് ആശുപത്രിയിലേക്ക് തിരിച്ചു. എന്നാൽ അവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അലിയെ മാറ്റേണ്ടതായി വന്നു. 8 മണിക്കൂർ നീണ്ട ശാസ്ത്രക്രിയയ്ക്ക് ശേഷം എല്ലാവരെയും ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു. അലിയുടെ ഒരു കണ്ണ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. തോളലിൽ 3 പൊട്ടലുകളുണ്ട്. തലയിൽ 16 തുന്നലുകളും. ജീവൻ തിരികെ കിട്ടിയതിൽ മാത്രം ആശ്വാസം എല്ലാവരിലും ഉണ്ടായി. അങ്ങനെ നരഭോജി കടുവയെ പിടികൂടാനിറങ്ങി അവരുടെ ഇരയായി മാറാതെ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ സമദ് അലിയുടെ പേരും എത്തിയിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോയി. അതിനുശേഷം അലി കടുവകളെ പിടികൂടാനുള്ള ഒരു ശ്രമവും നടത്തിയില്ല. പരിക്ക് പറ്റിയ ആ പെൺകടുവ പിന്നീട് ഒരാളെ കൂടി ആക്രമിച്ചു എന്ന് വിവരം കിട്ടിയെന്നല്ലാതെ മറ്റൊരു വിവരം പിന്നീട് ആർക്കും ലഭിച്ചില്ല. കടുവ ആക്രമിക്കുമ്പോൾ 28 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമദ് അലി പിന്നീട് 59-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. ഇതുപോലെയുള്ള നരഭോജികളും വേട്ടക്കാരും സുന്ദർബനിൽ ഇന്നും വസിക്കുന്നുണ്ട്. എന്നാൽ നരഭോജനത്തെക്കാൾ കൂടുതലായും ഇപ്പോൾ കടുവകളുടെ ജീവനാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായി കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിലും കടുവകളുടെ മരണനിരക്ക് വർദ്ധിച്ചു വരുന്നു എന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്.
ഇന്ന് ലോകത്ത് 4000 റോയൽ ബംഗാൾ കടുവകൾ ഉണ്ട് എങ്കിലും സുന്ദർബനിൽ 96 കടുവകൾ മാത്രമാണുള്ളത്. മറ്റുള്ളവയെല്ലാം ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമായി സംരക്ഷിക്കപ്പെട്ടു വരുന്നു. നമസ്കാരം. സുന്ദർബനിൽ നടന്ന ഈ സംഭവകഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെയുള്ള നരഭോജി കടുവകളെ തേടിയിറങ്ങി ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ കഥകൾ ഇനിയുമുണ്ട്. ആ കഥകളുമായി ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.